हेलो स्टूडेंट्स एल्लावर्क्कुम इन्नत्ते मैथ्स क्लासिलेक्क स्वागतम इन्न नम्मल कोणुकൾ ചേരുമ്പോൾ എന്ന പാഠഭാഗത്തിൽ അടുത്തൊരു ടോപ്പിക് എടുക്കുന്നു മുറിച്ചു കടക്കുന്ന വരകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വരയിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ പ്രത്യേകത പഠിച്ചു അല്ലേ എന്താണ് ആ കോണുകളുടെ പ്രത്യേകത ഒരു വരയിൽ മറ്റൊരു വര ചേരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളെ രേഖീയ ജോഡി കോണുകൾ എന്ന് പറയും രേഖീയ ജോഡി കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും ഈ ചിത്രം നോക്കൂ ഇതിൽ ഒരു കോൺ തന്നിട്ടുണ്ട് 75 ഡിഗ്രി എങ്കിൽ രണ്ടാമത്തെ കോണിന്റെ അളവ് എത്രയായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കാം രണ്ട് കോൺ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം 180 ഡിഗ്രി അല്ലേ അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്നും തന്ന 75 ഡിഗ്രി കോൺ കുറയ്ക്കുക അപ്പോൾ എത്ര വരും 105 ഡിഗ്രി അല്ലേ അതായത് ഇതിലെ രണ്ടാമത്തെ കോണിന്റെ അളവ് 105 ഡിഗ്രി ആണെന്ന് പറയാം ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും 105 ഉം 75 ഉം കൂട്ടിയാൽ 180 ഡിഗ്രി അല്ലേ ഇനി ഈ മുകളിലെ വരയെ നമുക്ക് താഴോട്ട് ഇതുപോലെ വരച്ചാൽ ആ ചിത്രം ഇങ്ങനെയായി മാറും അല്ലേ അതായത് മുകളിലെ രണ്ട് കോണുണ്ട് 75 ഡിഗ്രി 105 ഡിഗ്രി അതുപോലെ ആ വരയുടെ താഴെയും രണ്ട് കോണുകൾ ഉണ്ടല്ലോ ഇനി അവയുടെ കോണുകൾ നമുക്ക് കണ്ടെത്താം ഈ വര ഇങ്ങനെയാണെങ്കിലോ ചരിഞ്ഞ വരയുടെ വലതുഭാഗത്തെ മുകളിലും താഴെയും ആയിട്ടുള്ള കോണുകൾ രേഖീയ ജോഡി കോണുകളാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും അല്ലേ അപ്പോൾ താഴത്തെ കോണിന്റെ അളവ് എത്ര ഡിഗ്രി ആണെന്ന് പറയാം 105 ഡിഗ്രി ആണെന്ന് പറയാം അതുപോലെ ആ ചിത്രത്തെ നമുക്ക് ഇങ്ങനെ വരച്ചാൽ ഇടതുഭാഗത്ത് ഉണ്ടാകുന്ന കോൺ 105 ഡിഗ്രി അപ്പോൾ അതിന്റെ താഴെ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആണ് ഈ രണ്ട് കോൺ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം അപ്പോൾ 105 ഡിഗ്രി ആണെങ്കിൽ രണ്ടാമത്തെ കോൺ 75 ഡിഗ്രി അല്ലേ അപ്പോൾ നമുക്ക് എല്ലാ കോണുകളും കിട്ടിയില്ലേ അതായത് ഈ ചിത്രത്തിലെ നാല് കോണുകളാണ് ഇവിടെ ഉള്ളത് അവ 75 ഡിഗ്രി 105 ഡിഗ്രി മുകളിലും താഴെയുള്ള രണ്ട് കോണുകൾ 75 ഡിഗ്രി 105 ഡിഗ്രി വീതമാണ് അതായത് രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന നാല് കോണുകളാണ് ഇവിടെ ഉള്ളത് ആ കോണുകളുടെ പ്രത്യേകത മനസ്സിലായോ എന്താണ് ഇവയുടെ പ്രത്യേകത 105 ഡിഗ്രി കോണ് അതിന്റെ എതിരെ താഴെയും 105 ഡിഗ്രി തന്നെയാണ് 75 ഡിഗ്രിക്ക് എതിരെ താഴെ വരുന്ന കോണും 75 ഡിഗ്രി ആണെന്ന് പറയാം രണ്ട് വരകൾ മുറിച്ചു കടക്കുന്ന ചില ചിത്രങ്ങളാണ് ചുവടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന നാല് കോണുകളിൽ ഒരെണ്ണത്തിന്റെ അളവ് ചിത്രത്തിലുണ്ട് മറ്റ് മൂന്ന് കോണുകൾ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തുക ചിത്രത്തിൽ ഒരു കോൺ തന്നിട്ടുണ്ട് അല്ലേ ബാക്കിയുള്ള മൂന്ന് കോണുകൾ നമുക്ക് കണ്ടെത്തണം അപ്പോൾ നമുക്ക് പറയാം ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ആ വരയുടെ മുകളിൽ ഉണ്ടാകുന്ന ഈ കോൺ എത്ര ഡിഗ്രി വരും രണ്ട് കോൺ കൂട്ടിയാൽ 180 ഡിഗ്രി അല്ലേ അപ്പോൾ 180 ൽ നിന്നും തന്ന ഈ 45 ഡിഗ്രി കുറയ്ക്കാം എത്ര വരും കുറയ്ക്കുമ്പോൾ 8 ൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കടം എടുക്കുക അപ്പോൾ 10 ആവും 10 ൽ നിന്ന് 5 പോയാൽ 5 ബാക്കി ഇവിടെ 7 ഏ ഉള്ളൂ 7 ൽ നിന്ന് 4 കുറച്ചാൽ 3 ഒന്നിനെ ഇറക്കിയിട്ടു അപ്പൊ എത്ര വരും 135 അതായത് ഈ കോണിന്റെ അളവ് എത്രയാണ് 135 ഡിഗ്രി നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു മുകളിലും താഴെയും ഉണ്ടാകുന്ന കോണുകൾ തുല്യമായിട്ടല്ലേ അതായത് ഈ 45 ഡിഗ്രിക്ക് എതിരെ ഇവിടെ 45 ഡിഗ്രി ഈ 135 ഡിഗ്രിക്ക് എതിരെ വരുന്ന ഈ കോണും 135 ഡിഗ്രി ആയിരിക്കും അതായത് ചിത്രത്തിലെ മൂന്ന് കോണുകൾ 45 ഡിഗ്രി 135 ഡിഗ്രി 135 ഡിഗ്രി വീതമാണ് അടുത്തൊരു ചോദ്യം ഇതിൽ ഒരു കോൺ 120 ഡിഗ്രിയാണ് ബാക്കി മൂന്ന് കോണും നമുക്ക് കണ്ടെത്തണം അപ്പൊ ഈ ഒരു വര എടുക്കുകയാണെങ്കിൽ ഈ വരയിൽ ഉണ്ടാവുന്ന ഈ രണ്ടാമത്തെ കോൺ എത്ര ഡിഗ്രി ആവും 120 ഡിഗ്രിയോട് എത്ര ഡിഗ്രി കൂട്ടിയാൽ 180 ഡിഗ്രി ആവും അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് 60 ഡിഗ്രി അല്ലേ 60ഉം 120ഉം കൂട്ടിയാൽ 180 ഡിഗ്രി അതായത് ഒരു വരയിൽ ഉണ്ടാകുന്ന രണ്ട് കോൺ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നു എങ്കിൽ ഈ കോൺ എത്ര വരും ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ അതിൻ്റെ എതിരെ 60 ഡിഗ്രി ഇത് 120 ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെ എതിരെ താഴെയുള്ള ഈ കോണും 120 ഡിഗ്രി അപ്പോൾ മൂന്ന് കോണുകൾ 60 ഡിഗ്രി 60 ഡിഗ്രി 120 ഡിഗ്രി ആയിരിക്കും ചിത്രത്തിൽ ഒരു കോൺ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ ആ കോണിന്റെ അളവ് എത്ര ഡിഗ്രിയാണ് 90 ഡിഗ്രി അല്ലേ ഈ കോണ് 90 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തെ കോണും എത്ര തന്നെ വരും 90 ഡിഗ്രി
അങ്ങനെയാണെങ്കിൽ താഴത്തെ ഈ കോണും 90 ഡിഗ്രി ആയിരിക്കും, ഈ കോണും 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ചിത്രത്തിലെ നാല് കോണുകളും എത്ര വീതമാണ്? 90 ഡിഗ്രി വീതമാണെന്ന് പറയാം. അപ്പൊ മുകളിലെ 2 90 കൂട്ടിയാൽ 180 ഡിഗ്രി, താഴത്തെ 2 കോണ് കൂട്ടിയാലും 180 ഡിഗ്രി അല്ലേ. നമ്മൾ ഇനി ഇടതുവശം വലതുവശം എടുക്കുകയാണെങ്കിലും ഒരു വരയിലുണ്ടാകുന്ന 2 കോണുകളുടെ തുക 180 ഡിഗ്രി ആയി വരുന്നു. അതുകൊണ്ട് ഈ ചിത്രത്തിലെ 4 കോണുകളുടെ അളവുകൾ 90 ഡിഗ്രി വീതമാണ്. അടുത്ത ടോപ്പിക്ക് അടുത്തും എതിരെയും. ചിത്രത്തിൽ എ ബി എന്ന വരയെ സി ഡി എന്ന വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ 4 കോണുകളെ പലതരത്തിൽ നമുക്ക് ജോഡികളാക്കാം. ഈ ജോഡികളിൽ 4 എണ്ണം രേഖീയ ജോഡികളായിരിക്കും. ഏതൊക്കെയാണവ? കോൺ എ പി സി, കോൺ ബി പി സി അല്ലെ. ആ എ ബി എന്ന വരയുടെ മുകളിൽ വരുന്ന എ പി സി, ബി പി സി എന്നീ കോണുകള് രേഖീയ ജോഡി കോണുകളാണ്. അപ്പൊ കൂട്ടിയ 180 ഡിഗ്രി വരും. അതുപോലെ ബാക്കിയുള്ളവ നമുക്ക് കണ്ടുപിടിക്കാം. എ ബി എന്ന വരയുടെ താഴത്ത് വരുന്ന രേഖീയ ജോഡി കോണുകളാണ് എ പി ഡി, കോൺ എ പി ഡി, കോൺ ബി പി ഡി. മറ്റു രണ്ട് രേഖീയ ജോഡി കോണുകളെ നമുക്ക് കണ്ടെത്താം. സി ഡി എന്ന വരയുടെ വലതു ഭാഗത്തുണ്ടാകുന്ന കോണുകളാണ് കോൺ ബി പി സി, കോൺ ബി പി ഡി. സി ഡി എന്ന വരയുടെ ഇടതു ഭാഗത്തുണ്ടാകുന്ന രേഖീയ ജോഡി കോണുകളാണ് കോൺ എ പി ഡി, കോൺ എ പി സി. ഈ കോണുകളെല്ലാം തന്നെ അടുത്തടുത്ത് വരുന്ന കോണുകളല്ലേ. എന്നാൽ അടുത്ത് വരാത്ത കോണുകൾ ഏതൊക്കെയാണ്? കോൺ എ പി സി, കോൺ ബി പി ഡി. അപ്പൊ അടുത്താണോ? അല്ല. അതുപോലെ കോൺ എ പി ഡി, കോൺ ബി പി സി, ഇവ അടുത്തുള്ള കോണുകളല്ലേ. ഇവയെ നമുക്ക് എതിരെയുള്ള കോണുകൾ എന്ന് പറയാം. അടുത്തുള്ള കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് നമ്മൾ കണ്ടെത്തി. അതുപോലെ എതിരെയുള്ള കോണുകളുടെ പ്രത്യേകതയും നമ്മൾ കണ്ടെത്തി. എതിരെയുള്ള കോണുകൾ തുല്യമാണെന്ന് മുന്നേ ചെയ്ത കണക്കുകളിൽ നിന്ന് മനസ്സിലായില്ലേ. അതായത് ഇവയെ നമുക്ക് ഇങ്ങനെ പറയാം. 2 വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർകോണുകൾ തുല്യമാണ്. 2 വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ അടുത്തുള്ളവയുടെ തുക 180 ഡിഗ്രിയാണ്, എതിരെയുള്ളവ തുല്യവുമാണ്. ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരയുടെ ചില ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോന്നിലും ചില കോണുകളുടെ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അടയാളപ്പെടുത്തിയിരിക്കുന്ന മറ്റു കോണുകൾ കണക്കാക്കി എഴുതുക. ചിത്രത്തിൽ ഒരു കോൺ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ കോണുകളും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ 40 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോൺ എത്ര ഡിഗ്രി വരും? കാരണം ഇവിടെ ഒരു കുത്തനെയുള്ള വരയുണ്ട്, അതിൽ ഒരു കോൺ 40 ആണെങ്കിൽ ഈ കോൺ എത്ര വരണം? 50 ഡിഗ്രി അല്ലേ. അപ്പോഴല്ലേ ഈ രണ്ട് കോണ് കുത്തനെയുള്ള വരയും ചേരുമ്പോൾ 90 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുണ്ടാവുന്ന കോൺ എത്രയാണ്? 90 ഡിഗ്രി എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് താഴെയുള്ള 3 കോണുകൾ കണ്ടെത്തണം. 40 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നത് ഈ കോണല്ലേ. എതിർ കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും 40 ഡിഗ്രി ആയിരിക്കും. 50 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നതാണ് ഈ കോണ്. അപ്പൊ ഈ കോൺ എത്ര തന്നെ വരും? 50 ഡിഗ്രി. 90 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ കോണ് 90 ഡിഗ്രി. അപ്പോൾ എല്ലാ കോണുകളും ആയല്ലോ. ഏതൊക്കെയാണ് കോണുകൾ? 40 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ, ഈ ചിത്രത്തിൽ 2 കോണുകൾ തന്നിട്ടുണ്ട്. ഈ കോൺ 60 ഡിഗ്രിയും ഈ കോൺ 50 ഡിഗ്രി. അപ്പൊ നമുക്ക് എതിർകോണുകൾ ഉപയോഗിച്ചാൽ ഇതിന്റെ മറ്റു 2 കോണുകളെ കണ്ടെത്താം. 60 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നതല്ലേ ഈ കോണ്. അപ്പോൾ ഇതും 60 ഡിഗ്രി. ഈ 50 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന കോണാണിത്. അപ്പൊ ഇത് എത്ര വരും? 50 ഡിഗ്രി. ഓക്കെ, ഇനി ഈ വരയുടെ മുകളിലെ 3 കോണുണ്ട്. അതിൽ ഈ 3-ാമത്തെ കോണിന്റെ അളവ് നമുക്ക് നോക്കാം. 60 ഡിഗ്രിയും 50 ഡിഗ്രിയും കൂട്ടിയാൽ 110 ഡിഗ്രി. അപ്പൊ 3 കോണും കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോ 150-ൽ നിന്നും ഈ 2 കോണ് കൂട്ടിയാൽ 110 ഡിഗ്രി കിട്ടും. അത് കുറയ്ക്കുക. കുറച്ചാൽ വരുന്നത് 70 ഡിഗ്രി. അതായത് ഈ കോണിന്റെ അളവ് എത്ര ഡിഗ്രി വരും? 70 ഡിഗ്രി എന്ന് വരും. അപ്പോൾ 3 കോണ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമല്ലോ. ഇനി 70 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന ഈ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ചിത്രത്തിലെ കോണുകൾ ഏതൊക്കെയാണ്? 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. അതിനെതിരെയും 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആയിരിക്കും.